പട്ടാമ്പി താലൂക്കിലെ വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനത്തെക്കുറിച്ച് കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ താലൂക്ക് വികസന സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനം. വില്ലേജ് താലൂക്ക് ഓഫീസുകളിൽ കാര്യങ്ങൾ നടക്കാൻ ഏജന്റുമാരെ കാണേണ്ട അവസ്ഥയാണെന്ന് വിമർശനവും ജനപ്രതിനിധികൾ ഉന്നയിച്ചു. റോഡ് തകർച്ച, പന്നിശല്യം, പട്ടയ പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. കോവിഡിനെ തുടർന്ന് 9 മാസങ്ങൾക്ക് ശേഷമാണ് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം പുനരാരംഭിച്ചത്. താലൂക്ക് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ വില്ലേജ് ഓഫീസർമാർക്കെതിരെയും വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾക്കെതിരെയുമാണ് രൂക്ഷ വിമർശനമുയർന്നത്. ബന്ധപ്പെട്ട മുഴുവൻ രേഖകളുമായി എത്തിയാൽ പോലും സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന കാര്യത്തിലെ കാലതാമസമാണ് മിക്ക ജനപ്രതിനിധികളും ചൂണ്ടിക്കാണിച്ചത്. കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ ആയിരുന്നു ഈ വിഷയത്തിലെ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന, നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ, വല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് ഉൾപ്പെടെയുള്ളവർ വിഷയം ഏറ്റുപിടിച്ചു. വില്ലേജ് താലൂക്ക് ഓഫീസുകളിൽ കാര്യങ്ങൾ നടപ്പാക്കണമെങ്കിൽ പൊതുജനത്തിന് ഏജന്റുമാരുടെ സഹായം തേടേണ്ട അവസ്ഥയാണെന്നായിരുന്നു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫിന്റെ വിമർശനം. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഈ വിഷയം താലൂക്ക് സമിതിക്ക് മുന്നിൽ ചർച്ച ചെയ്തു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന വീഴ്ച പരിഹരിക്കാനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച മുഹമ്മദ് മുഹ്സിൻ MLA നിർദ്ദേശം നൽകി. പട്ടാമ്പി താലൂക്ക് പരിധിയിലുള്ള വില്ലേജ് ഓഫീസുകൾ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും അതിന് വേണ്ട തടസ്സങ്ങളും പിന്നെ പൊതുജനങ്ങളുടെ ആക്ഷേപങ്ങളും ഒന്ന് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അപ്പൊ തഹസിൽദാർ ഒരു ടീമുമായിട്ട് നമ്മൾ അത് ചെയ്യണം. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരെ മാന്യമായിട്ട് പെരുമാറുന്നില്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ ചിലപ്പോ ബന്ധപ്പെട്ട ഓഫീസിൽ CCTV ക്യാമറ അടക്കമുള്ള കാര്യങ്ങൾ വരും. അങ്ങനെയൊക്കെയുള്ള സംവിധാനത്തിലേക്കൊക്കെ പോകുന്നതിനും നല്ലത് മാന്യമായിട്ട് പെരുമാറും. ചില വില്ലേജ് ഓഫീസർമാരും ഒരുപാട് ജനങ്ങളോട് വളരെ നല്ല രീതിയിൽ നിൽക്കുന്ന വില്ലേജ് ഓഫീസർമാരുണ്ട്. നന്നായി പണിയെടുക്കുന്ന ആളുകളുണ്ട്. അവരെ നമ്മൾ ഇതാക്കുന്നില്ല. ആളുകൾ തന്നെ അവര് സ്ഥലം മാറി പോകുമ്പോൾ പൊതുജനങ്ങൾ തന്നെ വന്നിട്ട് അവര് നാട്ടിലേക്ക് റിക്വസ്റ്റ് കൊടുത്തായിരിക്കും. പക്ഷെ പൊതുജനങ്ങൾ വന്നിട്ട് ആൾ മാറരുത് എന്ന് പറയുന്ന ഒരുപാട് നല്ല ഓഫീസർമാരും നമ്മുടെ പരിധിയിലുണ്ട്. അതല്ലാത്തവര് നല്ല രീതിയിലേക്ക് ആവാനുള്ള നടപടി സ്വീകരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അടിയന്തരമായിട്ട് തഹസിൽദാറിന്റെ നേതൃത്വത്തിൽ അതിനുള്ളൊരു ശ്രമം നടത്തണം. അത് പൊതുവായിട്ട് വില്ലേജ് ഓഫീസുകളെ കുറിച്ചൊരു ചീത്തപ്പേര് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. തഹസിൽദാറുടെ നേതൃത്വത്തിലുള്ള ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും പരിഹാരമുണ്ടായില്ലെങ്കിൽ തുടർ നടപടികൾ ആലോചിക്കുമെന്നും MLA യോഗത്തിൽ അറിയിച്ചു. പട്ടാമ്പി ടൗണിലെ റോഡ് തകർച്ച, മണ്ഡലത്തിലെ മറ്റു റോഡുകളുടെ നവീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. ജലമിഷൻ പദ്ധതിയുടെ ഭാഗമായി റോഡ് പൊളിക്കുന്ന വിഷയവും ഇത് പൂർവ്വസ്ഥിതിയിലാക്കാത്ത വിഷയങ്ങളും വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉന്നയിച്ചു. താലൂക്കിലെ പാടശേഖരങ്ങളിലും മറ്റും നേരിടുന്ന പന്നിശല്യവും ചർച്ചയായി. കൃഷിഭവനുകളിലെ കൃഷി ഓഫീസർമാരില്ലാത്ത വിഷയം പട്ടാമ്പി ADM ദീപ യോഗത്തിൽ അറിയിച്ചു. 8 കൃഷിഭവനുകൾക്കായി 2 കൃഷി ഓഫീസർ മാത്രമാണുള്ളത്. പല പദ്ധതി പ്രവർത്തികളും ഇതുമൂലം നടപ്പാക്കുന്നില്ല എന്നും അവർ യോഗത്തിൽ അറിയിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി, തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് ജയാ വിളയൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എസ് ആബിറ, നിയമസഭാ സ്പീക്കർ MB രാജേഷിന്റെ പ്രതിനിധി സുബ്രഹ്മണ്യൻ, ET മുഹമ്മദ് ബഷീർ, MP പ്രതിനിധി അലി, തഹസിൽദാർ TP കിഷോർ, ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു.